നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഒടുവിൽ ചൈനയും റഷ്യയെ കൈയൊഴിഞ്ഞു റഷ്യക്കിനി ആയുധങ്ങൾ നൽകില്ല എന്നാണ് ചൈന യു എസ് വാക്കുകൊടുത്തിട്ടുള്ളത് യു എസ് ചൈന കൂടിക്കാഴ്ച നടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ ഇരു രാജ്യങ്ങളും കൈക്കൊള്ളുമെന്നതും തീർച്ചയായിരുന്നു ഇപ്പോഴിതാ അത് ശരിവയ്ക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇനി മുതൽ റഷ്യക്ക് ആയുധങ്ങൾ നൽകില്ല എന്ന് ചൈന പറഞ്ഞിരിക്കുന്നു യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ റഷ്യയ്ക്ക് ഇനി ആയുധങ്ങൾ അയക്കില്ലെന്ന് ചൈന വാഗ്ദാനം ചെയ്തതായാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ലോകത്തിനെ അറിയിച്ചത് കഴിഞ്ഞ ദിവസം ബീജിംഗിൽ ചൈനയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ സ്വകാര്യ ചൈനീസ് കമ്പനികളുടെ നടപടികളിൽ താൻ ആശങ്ക പ്രകടിപ്പിച്ചു എന്നും ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്താൻ ഞങ്ങൾ ചൈനീസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു മുൻപും റഷ്യയ്ക്ക് ഇനി ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നൽകാനാകില്ല എന്ന് ചൈന പറഞ്ഞിരുന്നു എങ്കിലും അതൊന്നും നടപ്പിലായിട്ടില്ല എന്നാൽ ഇപ്പോൾ റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകില്ല എന്ന് തന്നെയാണ് ചൈന ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് റഷ്യ ഇപ്പോൾ യുക്രൈനിൽ എല്ലാ പരിധിയും വിട്ടുള്ള ആക്രമണമാണ് നടത്തുന്നത് അണക്കെട്ട് തകർത്തതും ആണവായുധങ്ങൾ സംഭരിക്കുന്നതുമെല്ലാം യുദ്ധം കടുപ്പിക്കുന്നതിന്റെ സൂചന തന്നെയാണ് വീണ്ടും റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകിയാൽ ചൈനയെ മറ്റു ലോകരാജ്യങ്ങൾ ഒറ്റപ്പെടുത്തുമെന്നത് കൊണ്ട് ചൈന ഇപ്പോൾ റഷ്യക്കെതിരെ നിൽക്കാൻ തയ്യാറായത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ അധിനിവേശത്തിനു ശേഷം യുക്രൈനിൽ കടുത്ത പ്രതിരോധം നേരിട്ടതിനു ശേഷം റഷ്യയ്ക്ക് ആയുധം നൽകിയെന്ന ആരോപണവുമായി അമേരിക്ക പരസ്യമായി രംഗത്തെത്തിയിരുന്നു രണ്ടു കൂട്ടരുടെയും കൂടിക്കാഴ്ചയിലൂടെ ചൈനയും യു എസും തമ്മിലുള്ള സംഘർഷത്തിന് അയവുണ്ടാകും എന്നാണ് കരുതുന്നത് ടിയാനൻമെൻ സ്ക്വയറിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിൾസിൽ ഷീ ചിൻ പിങ് ആന്റണി ബ്ലിങ്കനെ സ്വീകരിച്ചു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച മുപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ടുനിന്നു ഉന്നതതല ആശയവിനിമയമാണ് അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതാക്കാനും സംഘർഷം ഒഴിവാക്കാനുമുള്ള മാർഗമെന്ന് ചർച്ചയിൽ പറഞ്ഞതായി ആന്റണി ബ്ലിങ്കൻ പിന്നീട് പ്രതികരിച്ചു പ്രധാന വിഷയങ്ങളിലെല്ലാം ഭിന്നത തുടരുകയാണെന്ന് ഇരു നേതാക്കളും സമ്മതിച്ചു ചർച്ചയിൽ പ്രധാനമായും വിയോജിപ്പായി ചൂണ്ടിക്കാണിച്ചത് തായ്വാനെയാണ് ചൈനയ്ക്കുമേൽ ഏകപക്ഷീയമായി ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കണം സാങ്കേതിക മേഖലയിലെ വികസനം തടസ്സപ്പെടുത്തുന്നത് നിർത്തണം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്നീ ആവശ്യങ്ങൾ മുൻ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയി ഉന്നയിച്ചു രാജ്യത്തിന്റെ ഐക്യം എന്നത് ചൈനയുടെ പ്രധാന താൽപ്പര്യമാണെന്നും അതിൽ വിട്ടുവീഴ്ചയില്ലെന്നും തായ്വാൻ പ്രശ്നം ഉന്നയിച്ച് വാങ്യി പറഞ്ഞു വാഷിംഗ്ടണിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന സ്വയംഭരണ ജനാധിപത്യമാണ് ബീജിംഗ് അവകാശപ്പെടുന്നത് ഇത് പിടിച്ചെടുക്കൽ ബലപ്രയോഗം നടത്തുന്നത് തള്ളിക്കളയുന്നില്ല തായ്വാൻ്റെ സ്വാതന്ത്ര്യത്തെ അമേരിക്ക പിന്തുണയ്ക്കുന്നില്ല എന്നും തൽസ്ഥിതി നിലനിർത്താനുള്ള തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും ആൻ്റണി ബ്ലിങ്കൻ ആവർത്തിച്ചു അതേസമയം രണ്ടായിരത്തി പതിനാറ് മുതൽ അടുത്ത കാലത്തായി ചൈന സ്വീകരിച്ച ചില പ്രകോപനപരമായ നടപടികളെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടെന്ന് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു യുഎസും ചൈനയും തമ്മിൽ മാസങ്ങളായി തുടരുന്ന സംഘർഷത്തിന് ചെറിയ തോതിലെങ്കിലും അയവ് വരുത്താൻ ബ്ലിങ്കന്റെ സന്ദർശനത്തിന് സാധിച്ചു എന്നാണ് വിലയിരുത്തൽ ഹോങ്കോങ് ദക്ഷിണ ചൈന കടൽ യുക്രൈൻ യുദ്ധം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായിട്ടുണ്ട് യുക്രൈനോട് യുദ്ധം ചെയ്യുന്ന റഷ്യയ്ക്ക് ആയുധങ്ങൾ കൊടുക്കില്ലെന്ന് ചൈന ഉറപ്പു നൽകിയതായി ബ്ലിങ്കൻ പറഞ്ഞു നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് തൊട്ടു മുൻപ് നടന്ന ബ്ലിങ്കന്റെ സന്ദർശനം മോഡി ബൈഡൻ കൂടിക്കാഴ്ചയിലും പ്രതിഫലിക്കാൻ സാധ്യത ഏറെയാണ് അഞ്ച് വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥൻ ചൈന സന്ദർശിക്കുന്നത് മുംബൈ നടക്കേണ്ട സന്ദർശനം ചാര ബലൂൺ വിവാദം മൂലം വൈകുകയായിരുന്നു യു എസ് വ്യോമാതിർത്തിയിൽ ചൈനീസ് ബലൂൺ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത് മലയാളി വാർത്ത സബ്സ്ക്രൈബ്